വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ സേമിയ പായസമാണ്. ഈ വരുന്ന 14-ാം തീയതി വിഷുവാണ്. ഈ വിഷുവിന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സേമിയ പായസം ഉണ്ടാക്കി നോക്കണം. ഈ വിഷു മാത്രമല്ല, ഓണത്തിനും എല്ലാ ഫെസ്റ്റിവലിനും ഇതൊരു സ്പെഷ്യൽ സേമിയ പായസമാണ്. ഈ സേമിയ പായസം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് രുചികരമായ ഒരു പായസമാണ്. ഇനി നമുക്ക് ഈ പായസത്തിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് അല്ല, റോസ്റ്റ് ചെയ്യണം. 1 കപ്പ് പഞ്ചസാര, കുറച്ച് അണ്ടിപ്പരിപ്പ് ലൊക്കേഷനിട്ട്, കുറച്ച് മുന്തിരിങ്ങ, കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാല്, കുറച്ച് കുങ്കുമപ്പൂ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ബദാം, കുറച്ച് ബദാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പിസ്ത കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇത് ചിറോഞ്ചി അല്ലെങ്കിൽ മൂങ്ങാപ്പേഴ് കുറച്ച്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, പാൻ ചൂടാകുന്നു. ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിക്കും. മുന്തിരിങ്ങയായി മുന്തിരിങ്ങ വീർത്ത് വരുന്ന ഉടനെ പൊരിയും തുണയും വീർക്കും. അണ്ടിപ്പരിപ്പ് കരിഞ്ഞു പോകാൻ പൊടിക്കുന്നു. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നമുക്ക് വറുത്ത് പോരണം. കാഷ്നട്ട് വറുത്ത് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോരാം. അതിലേക്ക് നമുക്ക് സേമിയ ഇട്ടു കൊടുക്കാം. റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിൽ പ്രത്യേക പിന്നെ ചെറുതെ ഒന്ന് ചൂടാക്കിയാൽ, ഇത് റോസ്റ്റ് ചെയ്തതല്ല, റോസ്റ്റ് ചെയ്തത് വാങ്ങിക്കാൻ കിട്ടും. അല്ല, സേമിയ റോസ്റ്റ് ആയിട്ടുണ്ട്, നിറമൊക്കെ മാറി നല്ല ബ്രൗൺ നിറമായി. ഇനി നമുക്ക് ഇറക്കി വെക്കാം. പാലടുപ്പ് വെച്ച് ഗ്യാസ് എത്തി ഇളക്കിട്ട് നല്ലപോലെ ഇളക്കി കുറച്ച് പറ്റണം പാല്. 1 ലിറ്റർ പാല് ഒരു 1/4 ലിറ്റർ വരെ പറ്റിക്കണം. അന്നേരം നല്ല ഒരുവിധം രുചിയായിരിക്കും. മിൽക്കുമേട് ചേർത്തുണ്ടാക്കുവാണെങ്കിൽ കാച്ചി ഒരുപാട് പറ്റിക്കണ്ട. മിൽക്കുമേട് ചേർത്തില്ലെങ്കിൽ നല്ലപോലെ പാല് കാച്ചി ഒരുവിധം പറ്റിച്ചിട്ട് പായസം ഉണ്ടാക്കാവുള്ളൂ, അല്ലെങ്കിലേ ടേസ്റ്റ് കിട്ടും. പാല് കുറച്ച് തിളച്ച് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ ഇടാം. നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. ഈ സേമിയ ഒന്ന് ഇളക്കി വേവിക്കണം. ചെറിയ തീയിലേ ഇളക്കി വേവിക്കാവോ, തീയൊന്നും ഉള്ളിലിടരുത്. ഒരു ലേശം കുങ്കുമപ്പ്, ഒരു പൊടി. വേണ്ടേ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ പിസ്ത അതും കട്ട് ചെയ്ത് വെച്ച്, പിന്നെ മൂങ്ങാപ്പേഴ്, ചിറോഞ്ചി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് ഒന്നുകൂടെ പറ്റി വരണം. പിന്നെ പഞ്ചസാര ഇടാം. നമ്മുടെ പാലൊക്കെ പറ്റി വരുന്നുണ്ട്, പഞ്ചസാര ഇട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് ഇട്ടുണ്ട്, കുറച്ച് കുറച്ച് കുറച്ച്, അവരവർക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് ഇടുക. ഇനി കുറച്ചുകൊണ്ട് ഇട്ടുണ്ട്. അപ്പൊ 1/2 കപ്പ് വരെ ആയി പഞ്ചസാര. നമ്മുടെ സേമിയ വെന്തിട്ടുണ്ട്. ഏലക്കപ്പൊടി ഇടാൻ നമുക്ക് ഗ്യാസ് ഓഫാ. മധുരമൊക്കെ കറക്റ്റാണ്. 1/2 കപ്പ് പഞ്ചസാര ഇട്ടുള്ളൂ. നമുക്ക് വേണ്ട മൂപ്പിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി.
Nuestra semia paisa está ready. Nuestra semia paisa está ready. Thank you so much.